ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയും ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ഐഡിയ തന്നെയാണ്. ഇന്ന് നമുക്കൊരു ബിഗ് സ്നോമാനെ ഉണ്ടാക്കാം. അപ്പം ഈ ബിഗ് സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പർ കപ്സാണ്, പിന്നെ സ്റ്റേപ്ലർ, അതുപോലെ കുറച്ച് ചാർട്ട് പേപ്പേഴ്സും. ചാർട്ട് പേപ്പേഴ്സ് എന്ന് പറയുമ്പം ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറും പിന്നെ ഒരു റെഡ് ചാർട്ട് പേപ്പറും, അത്രേ വേണ്ടു. ാണ് ചെയ്യുന്നത്. ഇതിലിപ്പം ഫസ്റ്റ് ലെയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൽ ഞാൻ ഒരു 24 or 25 കപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ സെക്കൻഡ് ലെയറാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സ്നോമാന് എത്ര വലിപ്പം വേണം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്സിൻ്റെ എണ്ണം അനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു കുറച്ച് വലിയൊരു സ്നോമാൻ ആയതുകൊണ്ടാണ് ഞാൻ 24-25 കപ്സിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് താഴെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബേസിൽ യൂസ് ചെയ്യുന്ന കപ്സിൻ്റെ എണ്ണം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്യാത്ത സോക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്നോമാൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക. പിന്നെ അതുപോലെ അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ പരിചയക്കാരോടൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ. കൊടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ മൂന്ന് ലെയേഴ്സിൽ കൊടുക്കുന്ന കപ്സിൻ്റെ എണ്ണം സെയിം ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം 24 കപ്സാണ് നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സെക്കൻഡിലും തേർഡിലും അതേ എണ്ണം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യുമ്പോൾ എണ്ണം കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, മേലിലേക്കാണെങ്കിലും അടിയിലേക്കാണെങ്കിലും യൂസ് ചെയ്യുന്ന കപ്സിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ആ കപ്സ് പിൻ ചെയ്യുമ്പം കുറച്ച് ഉള്ളിലോട്ടായിട്ട് പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്പോഴേ നമുക്കൊരു ഒരു ബോൾ ഷേപ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഏറ്റവും മേളിൽ ലെയറായിട്ടല്ല ചെയ്യുന്നത്, അതൊരു ഫ്ലവർ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആദ്യം ഒരു 3 കപ്സ് ഇതുപോലെ പിൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ പോലെ അത് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രം നമുക്ക് ആ മേലിലത്തെ ആ ഭാഗം ഒരു ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ബോൾ പോലെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. Thank you.
മുകളിലേക്കുള്ള ലെയർ ഇതാ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ശരിയായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് താഴേക്കുള്ള ഭാഗമാണ്. ഒരു 24-25 കപ്സ് വെച്ചിട്ട് ഞാനൊരു ലെയർ ഉണ്ടാക്കി. ഇനി ഞാൻ അതിലേക്ക് പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മിഡിലുള്ള മൂന്ന് ലെയേഴ്സിൻ്റെ എണ്ണം 25 ആണെന്നുണ്ടെങ്കിൽ അതേ സെയിം എണ്ണത്തിൽ തന്നെ മൂന്ന് ലെയേഴ്സും ചെയ്യാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ ചെയ്തത്. ഇനി താഴേക്ക് വരും തോറും ആ കപ്പുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഓരോ കപ്പും പിൻ ചെയ്യുമ്പം അത് കുറച്ച് ഉള്ളിലേക്കായിട്ട് പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നമുക്കൊരു ബോൾ ഷേപ്പിലേക്ക് അത് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യം ചെയ്തതുപോലെ കപ്പ്സ് ഞാനൊരു ഫ്ലവർ ഷേപ്പിലൊന്നും ആക്കിയിട്ടില്ല, കാരണം സ്നോമാൻ്റെ ഹെഡ് വെക്കാൻ പറ്റുന്നത് പോലെ കുറച്ച് ഉള്ളിലേക്ക് കപ്പ്സ് പിൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ സ്നോമാൻ്റെ ബോഡി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് സ്നോമാൻ ഹെഡാണ്. അതിനായിട്ട് ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും 20 കപ്സ് വീതം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന നേരത്തെ ചിലപ്പം ഒരു കപ്പ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ നമ്മൾ വെള്ളം കുടിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതായതുപോലെ ഒന്ന് കൈയും വെച്ചൊന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമുക്ക് ആ കപ്പ് വയ്ക്കാനുള്ള സ്പേസ് കിട്ടും. സ്നോമാൻ ബോഡിയിൽ ചെയ്തതുപോലെ തന്നെ ഓരോ ലെയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് എണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുക ഉപയോഗിക്കുന്ന കപ്പിൻ്റെ. അതുപോലെ തന്നെ അത് കുറച്ച് ഉള്ളിലേക്കായിട്ട് പിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ സ്നോമാൻ ബോഡിയും അതുപോലെ സ്നോമാൻ്റെ ഹെഡും ദാ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്തത് വൈറ്റ് കളർ ലൈറ്റ് അതായത് കാണുന്നത് പോലെ ആ സ്നോമാൻ ബോഡിയിൽ ഫുൾ ലൈറ്റ് അങ്ങ് ഉള്ളിൽ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ സ്നോമാൻ്റെ ഹെഡിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്നോമാന് ഐസ് ഉണ്ടാക്കണം, പിന്നെ ലിപ്സ് വയ്ക്കണം, അതുപോലെ ഒരു ഹാറ്റ് ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ബട്ടൺസ് ഉണ്ടാക്കണം, പിന്നെ ഒരു സ്കാർഫും കൂടി ഇടണം. സ്നോമാൻ്റെ
ഹാറ്റും പിന്നെ ഐസും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഹാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ്. ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പർ കൊണ്ട് തന്നെ ഒരു കുറച്ച് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തെടുത്ത് രണ്ടും കൂടി സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഹാറ്റ് ഉണ്ടാക്കിയത്. പിന്നെ ഐസാണെങ്കിലും ബട്ടൺസ് ആണെങ്കിലും കുറച്ച് റൗണ്ട് ഷേപ്സ് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തത്. ലിപ്സിനായിട്ട് റെഡ് കളർ ചാർട്ട് പേപ്പറിൽ നിന്ന് ഒരു ലിപ്പിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സ്കാർഫാണിത്, അപ്പം അതുകൂടി ഇട്ട് കൊടുത്തു. ഫൈനലി ദാ സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഫിംഗർ മാജിക്കിൻ്റെ വകയും പിന്നെ ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയും ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ്. സോ മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.